രണ്ടായിരം കവിതകളടങ്ങിയ ബൃഹത്തായ കാവ്യസമാഹാരമൊരുക്കി ഒരു കവി തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഒരു കാലത്ത് കേരളത്തിലെ സാഹിത്യ സദസ്സുകളിൽ നിറസാന്നിധ്യമായിരുന്ന കാഞ്ചിയാർ മോഹൻ എന്ന കവിയാണ് രണ്ട് പതിറ്റാണ്ട് കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം മലയാളത്തിന്റെ കാവ്യശാഖയിലേക്ക് മടങ്ങിയെത്തുന്നത്. മണ്ണിനോടും മരങ്ങളോടും മനസ്സു തുറന്ന്, പൂക്കളോടും കിളികളോടും കുശലം പറഞ്ഞ്, കാറ്റും കുളിരും ആസ്വദിച്ച് ഒരു പ്രഭാത സവാരി. വീട്ടിലെത്തിയാൽ ഒരു ചൂട് ചായ. കുളിയും പ്രഭാതഭക്ഷണവും കഴിഞ്ഞ് നേരെ ബാങ്കിലേക്ക്. വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ സൗഹൃദ സംഘം വീട്ടിലെത്തിയിരിക്കും. പതിവ് സ്വറയും സാംസ്കാരിക ചർച്ചകളും കാവ്യാലാപനവും ഒക്കെയായി ഒരു സാംസ്കാരിക സദസ്സ്. സുഹൃത്തുക്കളെ യാത്രയാക്കി പിന്നെ എഴുത്തിന്റെ ലോകത്തേക്ക്. സ്വയം കലഹിച്ചും പരിഭ്രാന്തനായും വിതുമ്പിക്കരഞ്ഞും അയാൾ വരച്ചിടുന്നത് നാളെ ലോകമറിയാൻ പോകുന്ന വലിയ വാക്കുകൾ. ഇത് കാഞ്ചിയാർ മോഹൻ എന്ന എൻ ജി മോഹനൻ. 80s കേരളത്തിലെ കാവ്യ സദസ്സുകളിൽ നിറഞ്ഞു നിന്ന ചെറുപ്പക്കാരൻ, സമൂഹത്തിന്റെ നെറുകേടുകൾക്കെതിരെ അക്ഷരങ്ങൾ കൊണ്ട് ചാട്ടുളിയെറിഞ്ഞ ധിക്കാരി. സുഹൃത്തുക്കൾ ഹൈറേഞ്ചിന്റെ ബാലേട്ടൻ അഥവാ ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന് കളിയാക്കി വിളിച്ചിരുന്ന കാഞ്ചിയാർ മോഹൻ. എഴുത്തച്ഛനെയും കുമാരനാശാനെയും വയലാറിനെയും പി ഭാസ്കറിനെയും ഒ എൻ വിയെയും സ്നേഹിച്ച യുവകവി. മാളാരവിന്ദനും ഫാദർ ബടക്കനും എൻ എൻ പിള്ളയും ഡോക്ടർ പി എം മാത്യു വെല്ലൂരും തുടങ്ങി വിഭിന്ന മേഖലകളിലെ സൗഹൃദങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന നിറയെ വനം. കവിതയും നാടകവും സംഗീതവും നെഞ്ചിലേറ്റി അലഞ്ഞ ഹൈറേഞ്ചിന്റെ യുവകവി. പെട്ടെന്നൊരു നാൾ നിഷേധിയായ കവി സദസ്സുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു, സാംസ്കാരിക സൗഹൃദങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നു. പിന്നെ ഔദ്യോഗിക ജീവിതത്തിന്റെ മേലങ്കിയണിഞ്ഞ് ഗൃഹനാഥന്റെ, ഭർത്താവിന്റെ, കുട്ടികളുടെ നല്ല അച്ഛന്റെ വേഷത്തിൽ രണ്ടര പതിറ്റാണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിട പറയാൻ ഇനി 2 വർഷങ്ങൾ മാത്രം. ഇക്കാലമത്രയും മനസ്സിന്റെ നെരിപ്പോടിൽ വെന്തിരിഞ്ഞ കാവ്യവിലാപം ഒരു ലാവയായി തിളച്ചുമറിഞ്ഞ് അക്ഷരക്കൂട്ടുകളിലൂടെ പുറത്തേക്ക് ഒഴുകുകയാണ്. 2000s കവിതകൾ: ആരണ്യകം, മലയോര സ്മൃതി, വിലാപം, ഉറുവരെ സ്വസ്തി, സ്മൃതിമണ്ഡപം, അരിമ്പാറ, കാലം, മുഖംമൂടികൾ, സ്നേഹത്തിന്റെ നിറം, അവർ അറിയാത്തത്, കണ്ഠകൗപീനം, പ്രണയത്തിന്റെ മുഖംമൂടി തുടങ്ങി സമകാലീന കുടിലതകൾക്കെതിരെ കൈചൂണ്ടുന്ന അശോകസ്തംഭം എന്ന കവിത വരെ ഓരോന്നും വേറിട്ട മുദ്രകളായി ചരിത്രത്തിൽ ഇടം പിടിക്കും. 2000 കവിതകൾ നിറഞ്ഞ ഒരു ബൃഹത്തായ കാവ്യസമാഹാരമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കവിയുടെ മടങ്ങിവരവ് ഒരു ചരിത്രമാകും എന്നതിൽ സംശയമില്ല. ഔദ്യോഗിക വൃത്തി രാജിവെച്ച് കുടുംബഭരണം ഏറ്റെടുത്ത ഭാര്യ ശോഭയും എഴുത്തുകാരനും അധ്യാപകനുമായ മൂത്തപുത്രൻ മോബിൻ മോഹനും ഇളയ മകൻ ഉണ്ണിയും അച്ഛന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഒപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളും. ജില്ലയുടെ കാവ്യമേഖല ദുർബലമായതിൽ ഇദ്ദേഹം ദുഃഖിതനാണ്. അക്കാലഘട്ടത്തിലൊക്കെ കവിത എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിരുന്നു. കാരണം ഈ പൊതു ജനമധ്യത്തിൽ കവിതകൾ അവതരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കൈയടി വാങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷകരമായ ഒരു സന്ദർഭമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. ഇന്നെന്നാൽ കവിത മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ കവിതയുടെ മരണം അത് അനിവാര്യമായിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് അക്ഷര വെളിച്ചം പകരുക എന്ന മഹത് ദൗത്യമാണ് ഇദ്ദേഹത്തിന്റെ 2nd വരവ്. ഒപ്പം മനസ്സിന്റെ അണിയറയിൽ ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമയും അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. കവിയുടെ മടങ്ങിവരവ് ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് സൗഹൃദ കൂട്ടായ്മയും ഈ നാടും. മണ്ണിന്റെ മണമുള്ള നിറമുള്ള മക്കളെ, വിണ്ണിന്റെ സ്വപ്നങ്ങൾ ആരാഞ്ഞ മക്കളെ, മഴമേഘമെണ്ണാൻ കൊതിച്ചോരു മക്കളെ, കരിമണ്ണിൽ കൈകോർത്തു താളം ചവിട്ടി എരിവേനലിൽ മോഹഗീതം മുഴക്കി, തരുവിന്റെ തണലിലും കനവിന്റെ നിഴലിലും കഥകൾ പറഞ്ഞു നാടിന്റെ മക്കളെ. അനിൽ കെ ശിവറാം, ഇടുക്കി വിഷൻ.